കാക്കക്കൂട്ടത്തിൽ നിന്നും രക്ഷപ്പെടുത്തിയ രണ്ട് മയിൽ കുഞ്ഞുങ്ങളെ 4 മാസത്തെ പരിചരണത്തിന് ശേഷം ആവാസ വ്യവസ്ഥയിലേക്ക് തുറന്നുവിട്ടു. പട്ടുവം മംഗലശ്ശേരി സ്വദേശി ഷാറോണിന് കിട്ടിയ കുഞ്ഞുങ്ങളുടെ സംരക്ഷണം തളിപ്പറമ്പ് ഫോറസ്റ്റ് റെസ്ക്യൂ ടീം ഏറ്റെടുക്കുകയായിരുന്നു. മുട്ടവിരിഞ്ഞ് 3 ആഴ്ചയോളം പ്രായമുള്ള കുഞ്ഞുങ്ങളെ പറക്കാൻ കഴിയുന്ന സാഹചര്യം വരെയാണ് ഇവർ പരിചരിച്ചത്. കാടുമായി ബന്ധപ്പെട്ട ആവാസ വ്യവസ്ഥയിൽ നിന്നും മയിലുകൾ കൂടുതലായും നാട്ടിൻപുറങ്ങളിൽ എത്താറുണ്ടെങ്കിലും മയിൽ കുഞ്ഞുങ്ങളെ പലപ്പോഴും കാണുന്നത് അപൂർവമായാണ്. സെപ്റ്റംബർ 6-നാണ് കാക്കക്കൂട്ടം ആക്രമിച്ച മയിലിൻ കുഞ്ഞുങ്ങളെ പ്രദേശവാസിയായ ഷാറോൺ രക്ഷപ്പെടുത്തി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലെത്തിച്ചത്. തുടർന്ന് ഫോറസ്റ്റ് ടീം അംഗങ്ങൾ സ്ഥലത്തെത്തി ഇതിന്റെ സംരക്ഷണം ഏറ്റെടുത്തു. അമ്മ മയിലിൽ നിന്നും വേർപെട്ട കുഞ്ഞുങ്ങളെ തുറന്നുവിട്ടാൽ ഇവയുടെ ജീവന് തന്നെ ഭീഷണിയുണ്ടാകുമെന്നതിനാലാണ് സംരക്ഷിക്കാൻ തീരുമാനിച്ചത്. രണ്ട് മയിൽ കുഞ്ഞുങ്ങളെ കാക്കയിൽ നിന്ന് രക്ഷപ്പെടുത്തി കാക്കക്കൂട്ടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി ഷാറോൺ എന്ന വ്യക്തി വനംവകുപ്പിനെ വിവരം അറിയിക്കുന്നത്. തുടർന്ന് ആ രണ്ട് കുഞ്ഞുങ്ങളെ ഓഫീസിലെത്തിച്ചു. മലബാർ അവയർനെസ് ആൻഡ് റെസ്ക്യൂ സെൻറ്റർ ഫോർ വൈൽഡ് എന്ന് പറയുന്ന സംഘടനയ്ക്ക് അതിൻ്റെ സംരക്ഷണ ചുമതല ഏർപ്പെടുത്തി. ഇപ്പോൾ അതിനെ ഇന്ന് അത് സ്വയം പ്രാപ്തി നേടി. ഇപ്പോൾ അതിനെ ഇവിടെ തൊട്ടടുത്ത് തന്നെ മംഗലശ്ശേരിക്ക് അടുത്ത് തന്നെ അതിനെ തുറന്നുവിടുക. ഫോറസ്റ്റിന് ലഭിക്കുമ്പോൾ ഏകദേശം 3 ആഴ്ചയോളം പ്രായമുള്ള കുഞ്ഞുങ്ങളായിരുന്നു. 4 മാസത്തോളം വൈൽഡ് ലൈഫ് സ്റ്റാഫ് അംഗമായ അനിൽ തൃച്ചംബരത്തെ തന്റെ വീട്ടിലാണ് ഇവയെ സംരക്ഷിച്ചത്. ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ഫോറസ്റ്റ് നിർദ്ദേശപ്രകാരം ഞാൻ അവിടെ പോയി അവരെ അതിനെ കളക്ട് ചെയ്തു. ചെറിയ കുട്ടിയാണ്, ചെറിയ കുട്ടിയായിരുന്നു. ഫോറസ്റ്റുകാർ പറഞ്ഞു, ഫോറസ്റ്റ് സാർ പറഞ്ഞു അതിനെ സംരക്ഷിക്കാൻ. അപ്പോൾ ഇത് 4 മാസമായി. റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറുടെ നിർദ്ദേശപ്രകാരമാണ് ഇന്ന് ഉച്ചയോടെ തളിപ്പറമ്പിനടുത്തുള്ള ഇവയുടെ ആവാസ വ്യവസ്ഥയിലേക്ക് മയിലിൻ കുഞ്ഞുങ്ങളെ തുറന്നുവിട്ടത്. ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്.